ർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലയാള ഭാഷയെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള ഭാഷ ഏത് ഗോത്രത്തിൽപ്പെട്ടതാണ് ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ കണ്ടെടുക്കപ്പെട്ട രേഖ ഏത് വാഴപ്പള്ളി ശാസനം വാഴപ്പള്ളി ശാസനം ഏത് ചക്രവർത്തിയുടെ പേരിലുള്ളതാണ് ചേരാ ചക്രവർത്തിയായിരുന്ന രാജശേഖരൻ്റെ പേരിൽ മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് ഏത് പന്ത്രണ്ടാം ശതകത്തിൽ ശ്രീരാമൻ എഴുതിയ രാമചരിതം ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം അഞ്ചാമത്തെ ഭാഷ മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ച വർഷം ഏത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് പതിനഞ്ചാം നൂറ്റാണ്ടുവരെ മലയാള ഭാഷയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ലിപി സമ്പ്രദായം ഏത് വട്ടെഴുത്ത് സമ്പ്രദായം വട്ടെഴുത്ത് രൂപം കൊണ്ടത് ഏത് ലിപിയിൽ നിന്നാണ് ബ്രാഹ്മി ലിപിയിൽ നിന്ന് തെക്കൻ മലയാളം ജ്ഞാനം മോനം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന ലിപി സമ്പ്രദായം ഏത് വട്ടെഴുത്ത് പഴയ കൊച്ചി മലബാർ പ്രദേശത്ത് പ്രചരിച്ചിരുന്ന വട്ടെഴുത്തിൻ്റെ വകഭേദം ഏതായിരുന്നു കോലെഴുത്ത് വട്ടെഴുത്തിൽ എത്ര അക്ഷരങ്ങളാണ് ഉള്ളത് മുപ്പത് അക്ഷരങ്ങൾ പന്ത്രണ്ട് സ്വരാക്ഷരങ്ങളും പതിനെട്ട് വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാ വട്ടെഴുത്ത് ലിഖിതങ്ങളുടെയും ആരംഭത്തിൽ ഉപയോഗിച്ചു പോന്നിരുന്ന പ്രയോഗം ഏത് നമോ നാരായണ ബുദ്ധമത പ്രഭാവകാലത്ത് കുടിപ്പള്ളിക്കൂടങ്ങളിൽ അക്ഷരമാലയ്ക്ക് പറഞ്ഞിരുന്ന പേര് നാനം മോനം വട്ടെഴുത്തിനെ യൂണിക്കോഡിലേക്ക് എൻകോഡ് ചെയ്യാനായി രണ്ടായിരത്തി പതിനാറിൽ യൂണിക്കോഡ് കൺസോഷ്യത്തിന് പ്രപ്പോസൽ സമർപ്പിച്ചത് ആരായിരുന്നു ബർഗ്ലി സർവകലാശാലയിലെ അൻഷുമാൻ പാണ്ഡെ മലയാള ഭാഷ എഴുതുന്നതിനായി ഉപയോഗിക്കുന്ന അക്ഷരമാലയെ പറയുന്ന പേര് മലയാളം അക്ഷരമാല മലയാളം അക്ഷരമാലയെ തരം തിരിച്ചിരിക്കുന്നത് എങ്ങനെ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ ഭാരത ഭാഷകളിൽ കൂടുതൽ വർണ്ണാക്ഷരങ്ങൾ നിലകൊള്ളുന്ന ഭാഷ ഏത് മലയാളം ഭാഷ മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ എണ്ണം എത്ര അമ്പത്തിനാല് പതിനാറ് സ്വരങ്ങളും മുപ്പത്തെട്ട് വ്യഞ്ജനങ്ങളും ഭാഷ തെറ്റുകൂടാതെ ഉപയോഗിക്കുന്നതിനുള്ള നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രം ഏത് വ്യാകരണം മലയാളം എന്ന പേര് ഏത് വാക്കുകളിൽ നിന്നാണ് വന്നത് മല പ്ലസ് ആളം മലയും സമുദ്രവും ചേർന്ന് ദ്രാവിഡ ഭാഷകളിൽ തമിഴിലും മലയാളത്തിലും മാത്രം ഉപയോഗിച്ച് കാണുന്ന വ്യഞ്ജനം ഏത് മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ സ്കോട്ട്ലൻഡുകാരനായ ഭാഷാ ചരിത്രകാരൻ ആരായിരുന്നു റോബർട്ട് കാൾഡൽ കേരളത്തിൻ്റെ ചരിത്ര രചനാ പാരമ്പര്യത്തിന് നിർണായക സംഭാവന നൽകിയ ലിഖിതം ഏത് വാഴപ്പള്ളി ശാസനം മലയാള ഭാഷയെ ഏറ്റവും കൂടുതലായി സ്വാധീനിച്ച രണ്ട് ഭാഷകൾ ഏതെല്ലാം തമിഴും സംസ്കൃതവും ആദ്യമായി മലയാള ലിപികൾ അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥം ഏത് ഹോർത്തോസ് മലബാറിക്കോസ് ഒറ്റയൊറ്റയായുള്ള കല്ലച്ചുകൾ ഉപയോഗിച്ച് ആദ്യമായി മലയാള ലിപിയിൽ അച്ചടിച്ച പുസ്തകങ്ങൾ ഏതെല്ലാം നസ്രാണികളൊക്കേക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥവും ആൽഫബത്തും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിലാണ് അച്ചടിച്ചത് മലയാളലിപിയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകം നസ്രാണികളൊക്കേക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം മലയാളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഹോർത്തോസ് മലബാറിക്കോസ് ഹോർത്തോസ് മലബാറിക്കോസ് എന്നതിൻ്റെ അർത്ഥമെന്ത് മലബാറിൻ്റെ ഉദ്യാനം കേരളത്തിനും മലയാള ഭാഷയ്ക്കും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ജർമ്മൻ ഭാഷാ പണ്ഡിതൻ ആരായിരുന്നു ഡോക്ടർ ഹെർമൻ ഗുണ്ടർച്ച് മലയാള ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് നവംബർ ഒന്ന് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുത്തച്ഛന് മുൻപ് നിലവിലുണ്ടായിരുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം പാട്ട് പ്രസ്ഥാനവും മണിപ്രവാളം പ്രസ്ഥാനവും മലയാള ഭാഷയെ മണിപ്രവാളത്തിൽ നിന്നും മോചിപ്പിച്ചത് ആരായിരുന്നു കണ്ണശ കവികൾ മലയാള അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ബെഞ്ചമിൻ ബെയ്ലി മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനം ഏത് കേരള സാഹിത്യ അക്കാദമി ഇംഗ്ലീഷിൽ വന്ന ആദ്യത്തെ മലയാള വ്യാകരണ പുസ്തകമായി കണക്കാക്കപ്പെടുന്നത് ഏത് ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മലയാള ഭാഷയ്ക്ക് ആദ്യമായി മലയാളത്തിൽ ഒരു വ്യാകരണ ഗ്രന്ഥം നിർമ്മിച്ചത് ആരായിരുന്നു ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി പുറത്തിറക്കിയത് ആരായിരുന്നു ഡോക്ടർ ഹെർമാൻ ഗുണ്ടട്ട് ഗുണ്ടട്ടിൻ്റെ നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് കല്ലുകൊണ്ടുള്ള അച്ച് കേരളത്തിൽ പരിചയപ്പെടുത്തിയത് ആരായിരുന്നു ഡോക്ടർ ഹെർമാൻ ഗുണ്ടട്ട് ഗുണ്ടട്ട് എഴുതിയ മലയാള ഭാഷയിലെ വ്യാകരണ ഗ്രന്ഥം ഏത് ഭാഷാ വ്യാകരണം ആദ്യത്തെ ആധികാരികമായ മലയാള വ്യാകരണ ഗ്രന്ഥം ഏത് കേരള പാണിനീയം കേരള പാണിനീയത്തിൻ്റെ കർത്താവ് ആര് എ ആർ രാജരാജവർമ്മ ആധുനിക മലയാള ലിപി രൂപപ്പെട്ടത് ഏതിൽ നിന്നാണ് ഗ്രന്ഥലിപി അഥവാ ആര്യനെഴുത്ത് മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകമായ നസ്രാണികളൊക്കേക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം അച്ചടിച്ചത് എവിടെ വെച്ചായിരുന്നു റോമിൽ വെച്ച് ഇന്ത്യയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകം ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏത് പുതിയ നിയമം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ മുംബൈയിലെ കുറിയർ പ്രസ്സിൽ അച്ചടിച്ചു കേരളത്തിലെ ആദ്യത്തെ മലയാളം അച്ചടിശാല കോട്ടയം സി എം എസ് പ്രസ് ഗോവിന്ദപുരത്ത് കോട്ടയം സി എം എസ് പ്രസ് സ്ഥാപിച്ച വർഷം ആയിരത്തി കേരളത്തിലെ ആദ്യത്തെ മലയാളം അച്ചടിശാല സ്ഥാപിച്ചത് ആര് ബെഞ്ചമിൻ ബെയ്ലി കേരളത്തിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പുസ്തകം ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ അഥവാ ചെറു പൈതങ്ങൾ